Hello students, welcome to the class of graph theory. നമുക്ക് ഗ്രാഫ് തിയറിയുടെ കുറച്ച് റിവിഷൻ ക്വസ്റ്റ്യൻസ് നോക്കാം അതായത് കുറച്ച് സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഞാനിവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിനെ ബേസ് ചെയ്ത് ഞാനങ്ങനെ മോഡ്യൂൾ വൈസ് നോക്കിയിട്ടല്ല ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്തിരിക്കുന്നത് എൻ്റെ കയ്യിൽ കിട്ടിയ ക്വസ്റ്റ്യൻ ആൻസേഴ്സിനെ വെച്ചിട്ട് ഓൺ ദ ബേസിസ് ഓഫ് ദാറ്റ് ഞാനൊരു വീഡിയോ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ് നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന അതായത് ഇതിൽ വരുന്ന ഇന്നത്തെ വീഡിയോയിൽ വരുന്ന പ്രോബ്ലംസ് മുഴുവനും ഹാൻഡ് ഷേക്കിംഗ് ലെമ്മ വച്ചിട്ടാണ് നമ്മൾ ും മുഴുവനും ചെയ്യുന്നത് അപ്പോൾ ഇതിൽ മെയിനായിട്ട് ഹാൻഡ് ഷേക്കിംഗ് ഷേക്കിങ്ങിലമ്മ നിങ്ങളിതിൽ പ്രോബ്ലത്തിൽ സ്പെസിഫൈ ചെയ്യണം അപ്പോൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ അതിന് പ്രത്യേകിച്ച് മാർക്കുണ്ടാവും സൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് എ സിമ്പിൾ ഗ്രാഫ് ഹാസ് ട്വൻറ്റി ഫോർ എഡ്ജസ്റ്റ് ആൻഡ് ഡിഗ്രി ഓഫ് ഈച്ച് വേർഡ് ഈസ് ഫോർ find the number of vertices appo namakku ibide endakeyaana thannirikkunathu ennallathu aadiyam ade, namakku list out first given what is given here number of vertices so number of uh, sorry number of edges number of edges equal to ethraana 24 therefore the degree of each vertex is given here so degree of each vertex is equal to how much is given here ഇറ്റ് ഇസ് ഈക്വൽ ടു ഫോർ സോ ദർ ഫോർ നമ്പർ ഓഫ് വേർട്ടിസാണ് നമുക്കിവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് സോ ലെറ്റ് എസ് അസ്യൂം ദാറ്റ് ലെറ്റ് ദ നമ്പർ ഓഫ് വേർട്ടിസേസ് നമ്പർ ഓഫ് വേർട്ടിസേഴ്സിനെ നമുക്ക് ഇറ്റ് ഇസ് ഇൻ ദ വേർട്ടിസേസ് ബി ഈക്വൽ ടു എൻ എന്ന് എടുക്കാം സോ യൂസിങ് ദ ഹാൻഡ് ഷേക്കിംഗ് ലെമ്മ ഓർ ദ ഹാൻഡ് ഷേക്കിംഗ് തിയറം നമുക്കിവിടെ ഹാൻഡ് ഷേക്കിംഗ് തിയറം നമുക്കിവിടെ അപ്ലൈ ചെയ്യാം നേരത്തെ തന്നെ ഇതിൻ്റെ പ്രൂഫ് ഞാൻ വീഡിയോസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അത് കാണാത്ത വരുണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്ന് പോയി നോക്കുക സോ ഹാൻഡ് ഷേക്കിംഗ് തീയറം അല്ലെങ്കിൽ ഹാൻഡ് ഷേക്കിംഗ് ലമ്മ എന്താണ് സം ഓഫ് ദ ഡിഗ്രി ഓഫ് ഓൾ വേർഡ്സേസ് സം ഓഫ് ദ ഡിഗ്രി ഓഫ് ഓൾ ദ വേർഡ്സേസ് ഇസ് ഈക്വൽ ടു

എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്പർ ഓഫ് വേർട്ടിസ എത്രയാണ് n vertices. So therefore the degree of each vertex sum of the degree of vertices ethreana oro vertex degree 4 so totally vertices n vertices. So therefore you can write it as n into 4 that the number of vertices into the degree of vertex. Each vertex has degree 4 that is equal to twice the number of edges equal to 24. So therefore from this you can cancel 4 in the ാണ് എൻ ഇസ് ഈക്വൽ ടു ടു ഇൻ ടു ട്വൻറ്റി ഫോർ ഡിവൈഡഡ് ബൈ ഫോർ ഫോറും ട്വൻറ്റി ഫോറും നമുക്ക് ക്യാൻസൽ ചെയ്യാം സിക്സ് ടൈംസ് സോ ടു ഇൻ ടു സിക്സ് ഈക്വൽ ടു ട്വൽവ് ഹെൻസ് നമുക്ക് ഇവിടെ കിട്ടുന്നത് എൻ ഇസ് ഈക്വൽ ടു ഫോർ എന്നാണ് ഇവിടെ കിട്ടുന്നത് എൻ ഈക്വൽ ടു ഫോർ എന്ന് പറയുമ്പോൾ എന്താണ് ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് വേർഡ് സോ ദർ ഫോർ ദ നമ്പർ ഓഫ് വേർഡ്സസ് ഇൻ ദ ഗ്രാഫ് ഇസ് ഈക്വൽ ടു

ക്വസ്റ്റ്യൻ ആയിരിക്കും ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അതും ഇതേപോലെ ഹാൻഡ് ഷേക്കിംഗ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത് എ ഗ്രാഫ് കണ്ടെയ്ൻസ് കണ്ടെയിൻസ് ട്വന്റി കണ്ടെൻസ് ട്വന്റി വൺജസ് നൗ ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇസ് എ ഗ്രാഫ് കണ്ടെയ്ൻസ് ട്വന്റി വൺ എഡ്ജസ്

വേർട്ടെക്സ് അതായത് ഡിഗ്രി ഫോർ വരുന്ന വേർട്ടിസസ് എത്രയാണ് സോ ഡിഗ്രി ഓഫ് സം വേർട്ടെക്സ് ഇസ് ഈക്വൽ ടു ഫോർ ആണ് ഇവിടെ തന്നിരിക്കുന്നത് അങ്ങനെ എത്ര വേർട്ടിസസ് തന്നിട്ടുണ്ട് ഡിഗ്രി ഓഫ് വി വൺ വി ടു ഇസ് ഫോർ ആൻഡ് ഡിഗ്രി ഓഫ് വി ത്രീ ഈക്വൽ ടു ഫോർ ഇങ്ങനെ എടുക്കാം അതായത് ത്രീ വേർട്ടിസസ് ഓർ ഓഫ് ഡിഗ്രി ഫോർ എസ് കി വേണിക്കുക ആൻഡ് ഓൾ അതർ വേർട്ടിസസ് ഓർ ഓഫ് ഡിഗ്രി ടു അപ്പോൾ ടോട്ടലി എത്ര നമ്പർ ഓഫ് വേർട്ടിസേഴ്സ് എന്നുള്ളത് അറിയില്ല സോ ലെറ്റ് എസ് അസ്യൂം ദാറ്റ് ലെറ്റ് ദ നമ്പർ ഓഫ് വേർട്ടിസേഴ്സ് ഇൻ ദ ഗ്രാഫ് ഇസ് ഈക്വൽ ടു എൻ എന്ന് അസ്യൂം ചെയ്യാം സോ വി ഷെൽ ടേക്ക് ദ ഹാൻഡ് ഷേക്കിംഗ് തിയറം സോ യൂസിംഗ് ദ ഹാൻഡ് ഷേക്കിംഗ് തിയറം വി ക്യാൻ സേ ദാറ്റ് നമുക്ക് എന്താ പറയാൻ പറ്റുക that is sum of the degree of vertices is equal to degree of all the vertices sum of the degree of all the vertices is equal to twice the number of edges degree of all vertices is equal to twice the number of

അതായത് ഒരു വേർട്ടെക്സിന്റെ ഡിഗ്രി ഫോർ ഒരു വേർട്ടെക്സിന്റെ ഡിഗ്രി ഫോർ ഇനിയൊരു വേർട്ടെക്സിന്റെ ഡിഗ്രി ഫോർ അപ്പോൾ ഇത് ടോട്ടലി നമുക്ക് ഫോർ പ്ലസ് ഫോർ പ്ലസ് ഫോർ എന്ന് എഴുതാം അതല്ല എങ്കിൽ ത്രീ ഇൻ ഫോർ എന്നും എഴുതാവുന്നതാണ് അങ്ങനെയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എഴുതാം ഫോർ പ്ലസ് ഫോർ പ്ലസ് ഫോർ എന്ന് എഴുതാം അതല്ല എങ്കിൽ യു ക്യാൻ റൈറ്റ് ഇറ്റ് എസ് ത്രീ ഇൻറ്റു ഫോർ ദാറ്റ് ഇസ് ഓൾസോ ഈസിയർ യു സുവിഷൻ നിങ്ങളുടെ ഇഷ്ടം പോലെ എടുക്കാം നമ്മൾ ടോട്ടൽ നമ്പർ ഓഫ് വേർഡ്സസ് എത്രയാണ് എടുത്തിരിക്കുന്നത് എൻ എന്നാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ എന്ന് പറയുമ്പോൾ അതിൽ നമ്പർ ഓഫ് സിൽ ത്രീ വേർട്ടിസസ് വരുന്നത് ഡിഗ്രി ത്രീ ഡിഗ്രി ഫോർ ആണ് ബാക്കിയുള്ള വേർട്ടിസസ് എന്ന് പറയുന്നത് എത്രയാണ് എൻ മൈനസ് ത്രീ വേർട്ടിസസ് ഇൻറ്റു അതിന്റെ ഡിഗ്രി എല്ലാം ഈക്വൽ ടു റ്റൂ ആണ് പറഞ്ഞിരിക്കുന്നത് it is equal to twice the number of edges so three vertices are of degree 4 and remaining all the vertices so total number of vertices is n remaining vertices is n minus 3 vertices has degree 2 so therefore on simplifying 12 plus 2 into n minus 3 equal to 2 into 21 that is 12 plus 2n minus 6 equal to 2 into 21 so 12 minus 6 is 6 plus 2n is equal to 2 into 21 hence 2n is equal to 2 into 21 which is equal to 42 so 42 minus 6 equal to 36 so therefore n is equal to 2n is equal to 36 therefore n is equal to 36 divided by 2 which is equal to 18 so total number of vertices equal to thus the ടോട്ടൽ നമ്പർ ഓഫ് വേർഡ്സസ് ഇസ് ഈക്വൽ ടു എത്രയാണ് വരുന്നത് ടോട്ടൽ നമ്പർ ഓഫ് വേർഡ്സേസ് ഇൻ ദിസ് ഗ്രാഫ് ഇസ് ഈക്വൽ ടു നമുക്ക് ഗ്രാഫ് എന്താണെന്ന് അറിയില്ല എന്നാൽ പോലും നമുക്ക് ഇങ്ങനെ സിംപ്ലിഫൈ ചെയ്തെടുക്കാം ഹാൻഡ് ഷേക്കിംഗ് തിയറം ഉപയോഗിച്ച് നമുക്ക് ചെയ്യാവുന്നത് ആണ് സോ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ടോട്ടൽ സം ത്രീ വേർഡ്സിനെ ഡിഗ്രി ആണ് ബാക്കിയുള്ള വേർഡസസ് എല്ലാം ഡിഗ്രി എൻ മൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ടോട്ടൽ വേർഡ്സസ് എൻ ആണെങ്കിൽ ബാക്കിയുള്ള വേർഡ്സസ്

ഫോർ വേർട്ടസസ് ഓഫ് ഡിഗ്രി ഫൈവ് അപ്പോൾ എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് നാല് വേർട്ടിസസിന് ഡിഗ്രി ഫൈവ് എന്നാണ് കൊടുത്തിരിക്കുന്നത് ഫൈവ് വേർട്ടസസ് ഹാസ് ഡിഗ്രി ഫോർ ഫോർ വേർട്ടസസ് ഹാസ് ഡിഗ്രി ഫൈവ് എന്നാണ് കൊടുത്തിരിക്കുന്നത് 5 vertices has degree 4 and 4 vertices are of degree 3. About vertex, vertex vertices na degree 5, 5 vertices na degree 4 and 4 vertices are of degree 3. Find the number of vertices with the degree 2. So total number of edges equal to 35 and the number of degree 5 vertices. Degree 5 wherein the vertices yana, it is equal to number of degree 5 vertices is equal to ഫോർ നമ്പർ ഓഫ് ഡിഗ്രി ഫോർ വരുന്ന വേർഡ്സസ് എത്രയാണ് ഇറ്റ് ഇസ് ഈക്വൽ ടു ഫൈവ് ആൻഡ് നമ്പർ ഓഫ് ഡിഗ്രി ത്രീ വരുന്ന വേർട്ട്സസ് എന്ന് പറയുന്നത് ഫോർ ആണ് ശ്രദ്ധിക്കുക ഇതിൽ മാറി എഴുതരുത് ഇതിൽ നമ്പർ ഓഫ് ഡിഗ്രി ഫോർ ഡിഗ്രി ഫൈവ് വരുന്ന വേർട്ട്സസ് ഫോർ ഡിഗ്രി ഫോർ വരുന്ന വേർട്ട്സസ് ഫൈവ് ആണ് ഡിഗ്രി ത്രീ വരുന്ന വേർട്ട്സസ് ഫോർ ആണ് അപ്പോൾ അത് അത്രയും നമ്മൾ ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്യുക ഇനി നമുക്ക് ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ദ നമ്പർ ഓഫ് വേർഡ്സസ് വിത്ത് ഡിഗ്രി ടു അപ്പോൾ ഡിഗ്രി ടു വരുന്ന വേർട്ട്സിനെ ഡിഗ്രി ടു വരുന്ന വേർട്ടസസിനെ നമുക്ക് എങ്ങനെ എടുക്കാം ലെറ്റസ് ടേക്ക് ഇറ്റ് ടു ബി എൻ എന്ന് എടുക്കാം ഇനി നമുക്ക് ഇവിടെയും ഹാൻഡ് ഷേക്കിംഗ് തിയറം ഉപയോഗിച്ച് തന്നെയാണ് നമ്മളിവിടെ കാൽക്കുലേഷൻ ചെയ്യാൻ പോകുന്നത് സോ യൂസിങ് ഹാൻഡ് ഷേക്കിംഗ് തിയറം വാട്ട് ഇസ് ദ കണ്ടീഷൻ സം ഓഫ് ദ ഡിഗ്രി ഓഫ് വേർട്ടസസ് ഡിഗ്രി ഓഫ് ഓൾ വേർട്ടസസ് ഈക്വൽ ടു ട്വൈസ് ദ നമ്പർ ഓഫ് ഹെഡ്ജസ് സോ വി ആർ യൂസിങ് ദ ഹാൻഡ് ഷേക്കിംഗ് തിയറം ഹിയർ ഓൾസോ സോ സം ഓഫ് ദ ഡിഗ്രി ഓഫ് വേർട്ടസസ് ഇസ് ഈക്വൽ ടു ട്വൈസ് ദ നമ്പർ ഓഫ് എഡ്ജസ് നൗ യൂസ് അപ്സ്റ്റ്യൂട്ട് വാല്യൂസ് ഹിയർ അപ്പോൾ നമ്മളിവിടെ സബ്സ്റ്റിബ്യൂട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് നമുക്ക് എത്ര വേർട്ട്സസ് ആണ് വരുന്നത് അതായത് ഫോർ വേർട്ടിസസ് സോ ഫോർ വേർട്ടസസ് ആണ് നമുക്കിവിടെ വരുന്നത് ഫോർ വേർട്ട്സസ് ഹാസ് ഡിഗ്രി ഫൈവ് എന്ന് എടുക്കാം അപ്പോൾ അതുപോലെ ഇത് നമ്മൾ എങ്ങനെയാണ് എഴുതുന്നത് ഫോർ ഇൻറ്റു ഫൈവ് പ്ലസ് വി ക്യാൻ റൈറ്റ് ഇറ്റ് എസ് ഫോർ ഇൻറ്റു ഫൈവ് പ്ലസ് ഫൈവ് ഇൻ ഓർ പ്ലസ് ഫോർ ഇൻറ്റു ത്രീ പ്ലസ് എൻ ഇൻ റോ എത്ര വേർട്ടസസ് ആണ് നമുക്ക് ഇവിടെ വരുന്നത് ഫോർ വേർട്ടക്സ് സോ ഇതില് ഫോർ വേർട്ടസസ് ആണ് അതുപോലെ ഇത് ഫൈവ് വേർട്ടസസ് ഫോർ വേർട്ടസസ് എൻ വേർട്ടിസസ് ആണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് അപ്പോൾ ഫോർ വേർട്ടിസസിന് ഡിഗ്രി ഫൈവ് ആണ് ഫോർ ഇൻറ്റു ഫൈവ് ഫൈവ് വേർട്ടിസസിന് ഡിഗ്രി ഫോർ സോ ഫൈവ് ഇൻറ്റു ഫോർ ഫോർ വേർട്ടസസിന്റെ ഡിഗ്രി ത്രീ ഫോർ ഇൻറ്റു ത്രീ ആൻഡ് എൻ വേർട്ടസസിന് ഡിഗ്രി ടു അങ്ങനെ സം ഓഫ് ഓൾ ദ ഡിഗ്രി വേർട്ടസസ് ഇത്രയും വേർട്ടിസസ് ആണ് നമുക്കിവിടെ വരുന്നത് സോ ദാറ്റ് ഇസ് ഈക്വൽ ടു ട്വൈസ് ദ നമ്പർ ഓഫ് എഡ്ജസ് ഈക്വൽ ടു തേർട്ടി ഫൈവ്

2n is equal to 70. Therefore, 2n is equal to 70 minus 52. Therefore, 2n is equal to 18. Hence, n is equal to 18 divided by 2 equal to 9. So, therefore, the number of degree 2 vertices, the number of degree സ് ഇൻ ദ്രാഫ് ഡിഗ്രി ടു വരുന്ന വേർഡ്സസ് ഇൻ ദ ഗ്രാഫ് ഇസ് ഈക്വൽ ടു നൈൻ ഇൻ ദ ഗ്രാഫ് ഇസ് ഈക്വൽ ടു നയൻ ഇസ് ഗവൺ ഹ്യ സോ ആൻഡ് ഓൾസോ നമുക്ക് ഇവിടെ ഏതൊക്കെയാണ് വന്നിരിക്കുന്നത് സി ഹ്യ നമ്മുടെ ഗ്രാഫിൽ ഇതിൽ തന്നെ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട് ഡിഗ്രി ടു വരുന്ന വേർഡസസ് എത്രയാണ് അപ്പോൾ നമ്മുടെ ടോട്ടൽ നമ്പർ ഓഫ് വേർഡസ് ഇവിടുന്ന് നമുക്ക് മനസ്സിലാക്കാമല്ലോ ഫോർ വേർട്ടസസ് ഫൈവ് വേർട്ടസസ് ഫോർ വേർട്ടസസ് പ്ലസ് നയൻ വേർട്ടിസസ് സോ ഇതിൽ നിന്ന് തന്നെ ഒരു കാൽക്കുലേഷൻ കൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ദ ടോട്ടൽ നമ്പർ ഓഫ് വേർട്ടിസസ് ഈക്വൽ ടു ഹൗ മച്ച് ഇസ് ദ ടോട്ടൽ നമ്പർ ഓഫ് വേർട്ടസസ് നമുക്കത് ഇവിടെ തന്നിട്ടില്ലല്ലോ ഞാനത് എക്സ്ട്രാ ഒരു കണ്ടീഷൻ പോലെ ഇവിടെ ചെയ്യുവാണ് ടോട്ടൽ നമ്പർ ഓഫ് വേർട്ടിസസ് ഈസ് ഈക്വൽ ടു ആദ്യം എത്ര വേർട്ട്സസ് ആണ് വരുന്നത് നമ്മുടെ കയ്യിൽ ഫോർ വേർട്ടിസസ് ഫൈവ് ഡിഗ്രി വരുന്നുണ്ട് സോ ഫോർ പ്ലസ് നെക്സ്റ്റ് ഫൈവ് വേർട്ടിസസ് എത്ര ഡിഗ്രി ഫോർ ഡിഗ്രി സോ ഫൈവ് പ്ലസ് നെക്സ്റ്റ് ഫോർ വേർട്ടസസിൻ്റെ ഡിഗ്രി ആണ് സോ പ്ലസ് ത്രീ പ്ലസ് ഇവിടെ നയൻ വേർട്ടസസിന്റെ ഡിഗ്രി എത്ര ടു സോ തേർ ഫോർ നയൻ പ്ലസ് ത്രീ ട്വൽവ് പ്ലസ് നയൻ ഈക്വൽ ടു ടോട്ടലി ട്വൻറ്റി വൺ വേർട്ടിസസ് ആണ് നമുക്ക് ഇവിടെ ഈ ഗ്രാഫിൽ വരുന്നത് ട്വൻറ്റി വൺ വേർട്ടസസ് ആൻഡ് ഓൾസോ ഹൗ മെനി എഡ്ജസ് തേർട്ടി ഫൈവ് എഡ്ജസ് ആണ് ഇവിടെ വരുന്നത് സോ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഞാൻ ഇത് എക്സ്ട്രാ ചെയ്ത് ഒരു കാൽക്കുലേഷൻ ആണ് ഇതവിടെ ചോദിച്ചിട്ടില്ല ഇൻ കേസ് ചോദിച്ചാൽ നമുക്ക് ഇങ്ങനെയും ചെയ്യാവുന്നത് ആണ് സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് എ ഗ്രാഫ് ഹാസ് ട്വന്റി ഫോർ എഡ്ജസ്റ്റ് ആൻഡ് ഡിഗ്രി ഓഫ് ഈച്ച് വേർഡ് എക്സ് ഇസ് കെ ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് പോസിബിൾ നമ്പർ ഓഫ് വേർഡ്സേഴ്സ് സോ നമ്മുടെ കയ്യിൽ ഇവിടെ ക്വസ്റ്റിൻ കുറച്ച് ഡിഫറെൻ്റായിട്ട് ചോദിച്ചിരിക്കുന്നു അതായത് ഞാനിപ്പോൾ ഇവിടെ നാല് ഓപ്ഷൻസ് ഇവിടെ എടുത്തിട്ടുണ്ട് നാല് ഓപ്ഷൻസ് ഏതൊക്കെയാണ് ട്വൻറ്റി ഫിഫ്റ്റീൻ ടെൻ ആൻഡ് എയ്റ്റ് ഇതിൽ ഏതാണ് ആൻസർ എന്നിവിടെ ചോദിച്ചിട്ടുണ്ട് ക്വസ്റ്റ്യൻ പല രീതിയിൽ ചോദിക്കാം നിങ്ങൾക്ക് ഇങ്ങനെ വരണം വരില്ല നിങ്ങൾക്ക് ഈ ഒരു but ബട്ട് question ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് തോന്നിയത് കൊണ്ടാണ് ഈ question എടുത്തത് but ഇങ്ങനെ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരാറില്ല so a graph has 24

in this equations, what do you get? N into k is equal to degree of each vertex is sum of the degree of vertex. So total number of vertices is n. So n into k is equal to oro vertex n degree k on. upper n vertices na degree k on angle, you can write it as n into k, which is equal to 2 into 24. So therefore, k is equal to 48 divided by n. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും ഡിഗ്രി ഓഫ് എ വെർട്ടെക്സ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ കെ എന്ന് പറയുന്നത് ഒരു ഹോൾ നമ്പർ ആയിരിക്കും അപ്പോൾ അതിൽ നമുക്കിവിടെ ഫോർട്ടി എയ്റ്റ് ഡിവൈഡഡ് ബൈ എൻ എന്ന ഒരു ഫ്രാക്ഷൻ പോലെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇത് ക്യാൻസൽ ചെയ്ത് ഒരു ഹോൾ നമ്പർ ആണ് വരുന്നതെങ്കിൽ അതായിരിക്കും നമ്മുടെ കറക്റ്റ് ആൻസർ അല്ലാതെ ഫ്രാക്ഷൻസിലെ ആൻസേഴ്സ് വന്നാൽ നമ്മളത് എടുക്കാറില്ല പിന്നെ ഇനി ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ഇക്വേഷനിൽ എൻ എന്ന വാല്യൂ എപ്പോഴും ഹോൾ നമ്പർ കെ ആയിരിക്കണം എന്നുള്ളതാണ് ഇവിടെ അതായത് നമ്പർ ഓഫ് വേർട്ടിസസ് എന്ന് പറയുന്ന ഡിഗ്രി ഹോൾ നമ്പർ ആണെങ്കിലല്ലേ നമ്പർ ഓഫ് വേർട്ടിസും ഹോൾ നമ്പർ ആയിട്ട് വരത്തുള്ളൂ സോ നമുക്ക് ഇവിടെ നമ്പർ ഓഫ് വേർട്ടിസസിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് എപ്പോഴും ഹോൾ നമ്പർ ആയിരിക്കണം അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റ് ആണ് അതായത് ഇറ്റ് ഈസ് ഓബിയസ് ദാറ്റ് ദ ഡിഗ്രി ഓഫ് എനി വേർട്ടെക്സ് മസ്റ്റ് ബി എ ഹോൾ നമ്പർ സോ ഇൻ ദ ദബവ് ഇക്വേഷൻ ഓൺലി ദോസ് വാല്യൂസ് ഓഫ് എൻ ആർ പെർമിറ്റഡ് വിച്ച് ഗീവ്സ് ദ ഹോൾ നമ്പർ ഓഫ് കെ കെക്ക് ഹോൾ നമ്പർ ആണെങ്കിൽ മാത്രമാണ് നമ്മൾ ഇവിടെ കാൽക്കുലേഷൻ പെർമിറ്റഡ് സോ നമുക്ക് ഇപ്പോൾ സപ്പോസ് ഇവിടെ നാല് ഓപ്ഷൻസ് തന്നിരിക്കുവാണ് ഏതൊക്കെ ഓപ്ഷൻസ് ആണ് തന്നിരിക്കുന്നത് ട്വൻറ്റി ഫിഫ്റ്റീൻ ടെൻ ഇവിടെ തന്നിട്ടുണ്ട് സപ്പോസ് നമുക്ക് ആൻസറിൽ നിന്ന് തന്നെ നമുക്ക് ഈ കാൽക്കുലേഷനിലോട്ട് വരാം അതായത് വെൻ എൻ ഇസ് ഈക്വൽ ടു ട്വൻറ്റി ആണെങ്കിൽ നമുക്ക് എൻ ഈക്വൽ ടു ട്വൻ്റി ആണെങ്കിൽ കെ ഈക്വൽ ടു ഫോർട്ടി എയ്റ്റ് ഡിവൈഡഡ് ബൈ ട്വൻറ്റി ആയിരിക്കും വരുന്നത് അതായത് ഇവിടെ ക്യാൻസൽ ചെയ്യുമ്പോൾ ടു പോയിൻറ്റ് ഫോർ ആയിരിക്കും വരുന്ന ആൻസർ ഇത് പെർമിറ്റഡ് ആണോ കെ ഈക്വൽ ടു ടു പോയിന്റ് ഫോർ ഈസ് നോട്ട് അലൌഡ് ഈ ആൻസർ അലൌഡ് അല്ല കാരണം ഡിഗ്രി ഓഫ് വെർട്ടെക്സ് ടു പോയിന്റ് ഫോർ എന്ന് വരാറില്ല ഇനി നമുക്ക് വെൻ എൻ ഈക്വൽ ടു ഫിഫ്റ്റീൻ എടുക്കാം ഫിഫ്റ്റീൻ എടുക്കുമ്പോൾ കെ ഈക്വൽ ടു ഫോർട്ടി എയ്റ്റ് ഡിവൈഡഡ് ബൈ ഫിഫ്റ്റീൻ ദാറ്റ് ഇസ് ഈക്വൽ ടു ത്രീ പോയിന്റ് ടു ആണ് വിച്ച് ഈസ് ഓൾസോ നോട്ട് അലൌഡ് നൗ when n is equal to 10 10 na value k equal to 48 divided by 10 which is equal to 4.8 which is also not allowed ഇനി നമുക്ക് വെൻ എൻ ഈക്വൽ ടു എറ്റ് എടുക്കാം എൻ ഈക്വൽ ടു എറ്റ് എടുക്കുമ്പോൾ കെ ഈക്വൽ ടു ഫോർട്ടി എയ്റ്റ് ഡിവൈഡ് ബൈ എയ്റ്റ് വിച്ച് ഇസ് ഈക്വൽ ടു സിക്സ് ആണ് വരുന്നത് ഇതാണ് ഹോൾ നമ്പർ സോ ദിസ് ആൻസർ ഇസ് അലൗഡ് ഈ ഒരു ആൻസർ മാത്രമാണ് പെർമിറ്റഡ് ബാക്കി ഒരു ആൻസേഴ്സും സ്യൂട്ടബിൾ ആൻസർ അല്ല ബിക്കോസ് എല്ലാം ഫ്രാക്ഷൻസിൽ വരുന്ന ആൻസേഴ്സ് ആണ് സോ ദർ ഫോർ വി ക്യാൻ സേ ദാറ്റ് കെ വാല്യൂ ഇസ് ഈക്വൽ ടു ദാറ്റ് മീൻസ് വാട്ട് ഇസ് കെ k in another the degree of each vertex so therefore degree of each vertex is equal to degree of each vertex is equal to how much സിക്സ് ആണ് ഇനി നമ്മുടെ നമ്പർ ഓഫ് വേർഡസസ് എത്രയാണ് നമ്പർ ഓഫ് എഡ്ജസ് ഈക്വൽ ടു നമുക്കിവിടെ എത്രയാണ് നമ്പർ ഓഫ് എഡ്ജസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു ട്വൻറ്റി ഫോർ ആണ് സോ ദൻ വാട്ട് ഈസ് ദ നമ്പർ ഓഫ് വേർട്ടസേസ് നമ്പർ ഓഫ് വേർഡസ് എത്രയാണ് നമ്മൾ ഹെൻസ് നമ്മുടെ ഡിഗ്രി ഓഫ് വേർട്ടിസസ് ഈസ് ഈക്വൽ ടു സിക്സ് ആണ് നമ്പർ ഓഫ് എഡ്ജസ് ഈക്വൽ ടു ട്വൻ്റി ഫോർ ആണ് ആൻഡ് ഓൾസോ എൻ ഈക്വൽ ടു എറ്റ് എന്ന കണ്ടീഷൻ കൊടുത്തപ്പോഴാണ് വന്നത് വാട്ട് ഇസ് എൻ എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് വേർട്ടസസ് സോ ദർ ഫോർ ഹെൻസ് ദ നമ്പർ ഓഫ് വേർട്ട്സസ് ഈസ് ഈക്വൽ ടു എറ്റ് സോ ടോട്ടൽ നമ്പർ ഓഫ് വേർട്ടസസ് ഇക്വൽ ടു എറ്റ് ആണ് നമ്പർ ഓഫ് എഡ്ജസ് ഈക്വൽ ടു ട്വൻറ്റി ഫോർ ആൻഡ് ഡിഗ്രി ഓഫ് ഈച്ച് വേർട്ടക്സ് ഇസ് ഈക്വൽ ടു സിക്സ് ആണ് ഇവിടെ വരുന്നത് സോ തെയർ ഫോർ ടോട്ടലി നമുക്ക് ഇവിടെ വന്നിരിക്കുന്ന വേർഡ്സസ് ട്വൻ്റി ഫോർ എഡ്ജസ് ആണ് നമുക്കിവിടെ വന്നിരിക്കുന്നത് ആൻഡ് ഈ നമ്പർ ഓഫ് വേർട്ടസസ് എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് വേർട്ട്സസ് ദ നമ്പർ ഓഫ് വേർട്ട്സസ് ഇൻ ദ ഗ്രാഫ് ഇസ് ഈക്വൽ ടു എറ്റ് എന്ന ആ സംശയം നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് സോ നമ്മളിവിടെ നാല് ആണ് ഇവിടെ എടുത്തത് ണ്ടായിരുന്നത് അതും ഹാൻഡ് ഷേക്കിംഗ് തീറം അതിനെ ബേസ് ചെയ്താണ് നമ്മൾ നമ്മളെടുത്തിട്ടുണ്ടായിരുന്ന പ്രോബ്ലം സോ ഹോപ്പ് യു കുഡ് ഹാവ് അണ്ടർസ്റ്റഡ് ദിസ് വീഡിയോ ഇഫ് യു ഹാവ് എനി ഡൗസ് പ്ലീസ് ഗീവ് മി എ മെസ്സേജ് താങ്ക് യു